കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്നത്. സർക്കാരിന്റെയാണ്, സർക്കാരും നിയമസഭയും കൂടി ബന്ധപ്പെട്ടിട്ടാണ് ലോക കേരള സഭ. ആരൊക്കെ അനധികൃതമായി പിരിവാണത്, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുക 82 ലക്ഷം രൂപയെ, $1,00,000, $50,000, $25,000. അപ്പൊ പ്രവാസികളെ മുഴുവൻ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എന്താണെന്ന് കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. ഉള്ളവൻ ഒക്കെ മാത്രം അകത്തിരുന്നാൽ മതി, $1,00,000 കൊടുക്കാനും ഉള്ളവർ മാത്രം എന്റെ കൂടെ ഇരുന്നാൽ മതി, അല്ലാത്തവനൊക്കെ പുറത്തു നിന്നാൽ മതി. പരിപാടി നടക്കുന്നതിന്റെ ഗേറ്റിന്റെ പുറത്തു നിന്നാൽ മതി എന്നല്ല ഇതിന്റെ മെസ്സേജ്. എത്ര അപമാനകരമായ കാര്യമാണ്! ആരാണ് ഈ പിരിവിനൊക്കെ, ഈ അനധികൃത പിരിവിനൊക്കെയുള്ള അനുമതി കൊടുത്തത്? അപ്പൊ സർക്കാരിലൊന്നും ആരുമില്ലേ ഇത് അന്വേഷിക്കാൻ? ആരുമില്ലേ? പ്രവാസികാര്യ വകുപ്പുണ്ട്, നോർക്കയുണ്ട്. അപ്പോ കേരളത്തിന്റെ പേരിൽ നടക്കുന്ന ഈ അനധികൃത പിരിവിനെ കുറിച്ച് അന്വേഷിക്കുകയും അവർക്കെതിരായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. മുഖ്യമന്ത്രി ഈ പറയുന്ന $1,00,000 കൊടുത്ത് വരുന്നവരുടെ കൂടെ ഇരിക്കാനുള്ള പരിപാടിക്ക് പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. കാരണം പണമുള്ളവനെ മാത്രം വിളിച്ചു കയറ്റി അടുത്തിരുത്തുന്ന ഈ പരിപാടി കേരളത്തിന് ചേർന്നതല്ല, കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. പണമില്ലാത്തവൻ പുറത്തു നിൽക്കണ്ടേ ഈ പരിപാടി അനുസരിച്ച്? ഇത് എന്നുപോയതാണ്? ഇത് കേരളത്തിന്റെ രീതിയായത്, കേരളത്തിന് ഒരിക്കലും വെച്ചുപൊറപ്പിക്കാൻ പറ്റാത്ത രീതിയാണ്, ഇത് ശരിയല്ല. അമേരിക്കയിൽ ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ എത്തുന്ന മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ 82 ലക്ഷം രൂപ മുടക്കണമെന്നും അത് പ്രവാസികളെ തരംതിരിക്കുന്നതാണെന്നും ഒരു ദിനപത്രം വാർത്ത കൊടുത്തപ്പോൾ ഉടനെ അതിൽ കയറി പിടിച്ച സതീശനും സുധാകരനും അല്പം ബോധമൊക്കെ വേണ്ടേ എന്നാണ് അമേരിക്കയിലെ പ്രവാസികൾ ചോദിക്കുന്നത്. അതെങ്ങനാ, ഇവർക്ക് ബോധം തീരെയില്ലെന്ന് എത്ര തവണ തെളിയിച്ചിട്ടുള്ളതാ. മനോരമ പോലെ ഒരു മുന്തിയ ദിനപത്രം ഇതുപോലെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു. ലോകം കണ്ടിട്ടുള്ളതിനേക്കാൾ ലോകം കൈക്കുമ്പിളിലുള്ള മനോരമ ഈ തരത്തിലൊരു വാർത്ത വിടണ്ടായിരുന്നുവെന്നാണ് പ്രവാസി മലയാളികൾ ഒന്നടങ്കം പറയുന്നത്. വിദേശ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് US ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ അതിലേക്ക് നിശ്ചിത തുക പങ്കിടുന്നതും. ഇത് നമ്മുടെ നാട്ടിലെ പോലെ നിർബന്ധിത പിരിവൊന്നുമല്ല. പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവൻ്റെ നിലവാരമനുസരിച്ചുള്ള ഒരു വിഹിതം മാത്രം. അത് ബുദ്ധിയുള്ളവന് ബിസിനസ് ആവശ്യത്തിനും അവൻ്റെ പബ്ലിസിറ്റിക്കും വേണ്ടി ഉപയോഗിക്കുന്നു. അവിടെ പരിപാടികൾ ഗംഭീരമാക്കാൻ സംഭാവനകൾ കൂമ്പാരമാക്കുന്നവരെ ബഹുമാനിക്കുന്നു. ഇവിടെ അതിന് വിപരീതമായി കൊള്ളക്കാരെ പോലെ ഭീഷണിപ്പെടുത്തി സംഭാവന മേടിക്കുകയും പിന്നീട് അവസരം കിട്ടുമ്പോൾ അവരെ അപമാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരുത്തനോ ഒരു പാർട്ടിക്കോ കൊടുത്താൽ പോരാ, പാർട്ടിയിലെ മുഴുവൻ ഗ്രൂപ്പ് മാനേജർമാർക്കും വിഹിതം കൊടുത്താലേ ജീവിച്ചു പോകാൻ പറ്റൂ. പുത്തിരിക്കണ്ടം മൈതാനിയിലെയോ രാജേന്ദ്ര മൈതാനിയിലെയോ പൊതുസമ്മേളനത്തിൻ്റെ കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. US ഏത് മലയാളികൾക്കും പങ്കെടുക്കാവുന്ന ടൈം സ്ക്വയറിലെ പരിപാടിക്ക് ഒരു നയാ പൈസ പിരിവില്ല. US ചില നക്ഷത്ര ഹോട്ടലുകളിൽ സംഘടിപ്പിക്കുന്ന എണ്ണപ്പെട്ടവരുടെ സമ്മേളനത്തിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നത് അവർ മുടക്കുന്ന പണത്തെ ആശ്രയിച്ച് തന്നെയാണ്. അത് അവരുടെ സംസ്കാരത്തിൻ്റെയും നിലവാരത്തിൻ്റെയും ഭാഗം കൂടിയാണ്. അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് എല്ലാ സ്ഥാനാർത്ഥികളും പണം സമാഹരിക്കുന്നത് ഇതുപോലെയുള്ള രാത്രി ഭക്ഷണവും അതോടൊപ്പമുള്ള സ്വീകരണ ചടങ്ങുകളിൽ കൂടിയുമാണ്. ആരും നിർബന്ധിച്ച് കൊണ്ടുവരുന്ന പരിപാടിയല്ല. താല്പര്യമുള്ളവർ സ്വമേധയാ പണം കൊടുത്ത് പങ്കെടുക്കുന്ന പരിപാടിയാണത്. ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കാര്യസാധ്യത്തിനായി വരുന്ന പാവപ്പെട്ടവനെ കൊണ്ട് ബില്ല് കൊടുപ്പിക്കുന്ന രാഷ്ട്രീയ തൊഴിലാളികൾക്കും, ഏതെങ്കിലും മുന്തിയ ഹോട്ടലിൽ പാർട്ടി പരിപാടികൾ നടത്തിയിട്ട് പണം കൊടുക്കാതെ മുങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അമേരിക്കക്കാരുടെ ഈ സംസ്കാരം പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. ഈ ടൈപ്പ് രാഷ്ട്രീയ കോമാളികൾക്ക് ശവസംസ്കാരത്തിനേക്കാൾ കൂടിയ സംസ്കാരത്തെപ്പറ്റി പറഞ്ഞ് കേട്ടറിവ് പോലുമില്ല. ശവസംസ്കാരത്തിന് ആകുമ്പോൾ ആരുടെയെങ്കിലും ചെലവിൽ റീത്തും വാങ്ങിപ്പോയി ഞെളിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യാം. കാണാൻ 4 ആളും ഉണ്ടാകും. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ജനിച്ചതും മരിച്ചതിനും വയസ്സറിയിച്ചതിനും പിരിവിനായി വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ടല്ലോ. നാഴികയ്ക്ക് 40 വട്ടം അറബി രാജ്യങ്ങളിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാൻ എത്താറുണ്ടല്ലോ. എന്നിട്ട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് അടുത്ത മുറിയിലുള്ള ഉസ്മാനെ ഫോൺ ചെയ്ത് മസ്കറ്റിൽ എന്ത് വിശേഷം, കുവൈറ്റിൽ എന്ത് വിശേഷം എന്നൊക്കെ ചോദിച്ച് വീഡിയോ പിടിച്ച് നാട്ടുകാരെ ബോധിപ്പിക്കാറുണ്ടല്ലോ. ഉളുപ്പില്ലേ ഉസ്മാനെ നിങ്ങൾക്ക്? അവർ ഗൾഫിലെ മണലാരണ്യത്തിലെ പൊരുവെയിൽ കൊണ്ട് ഉണ്ടാക്കുന്ന പണം പല കാരണങ്ങൾ പറഞ്ഞ് പിടുങ്ങി തിന്നാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നിങ്ങൾ ഈ ഗൾഫിൽ പിരിക്കാൻ പോകുമ്പോൾ
അവിടുത്തെ കുബൂസ് മയോണസ് പുരട്ടി കഴിച്ചിട്ട് താബൂക്ക് ചുമക്കുന്ന സാധാരണക്കാരനെ കാണാനും അവന്റെ പ്രശ്നങ്ങൾ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾ ചാനലിൽ പറഞ്ഞ വായിൽ കൊള്ളാത്ത വാക്കുള്ളവരെയും പൗഡർ കുട്ടപ്പന്മാരെയും അല്ലേ കൂടെ നിർത്തുന്നതും ഫോട്ടോ എടുക്കുന്നതും ഡിന്നർ മീറ്റ് എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചിരുത്തുന്നതും? എന്നിട്ട് അവരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് അവർ സമ്പാദിച്ചതിൻ്റെ ഓഹരി അതിനായിട്ടും ഇതിനായിട്ടും പറഞ്ഞ് മേടിച്ചു കൊണ്ടുവരും. അത് കണ്ടിട്ടാണ് നിങ്ങൾ കുളിപ്പുണ്ടോ എന്ന് ചോദിച്ചു പോയത്. ലോകകേരള സഭയെപ്പറ്റി വിവിധ വിമർശനങ്ങൾ വന്നതിൽ ചില കോൺഗ്രസ് സുഹൃത്തുക്കളുടെ വിമർശനം കാണാതെ പോയാൽ മലയാളികളെല്ലാം വിവരദോഷികളാണെന്നൊരു സംശയം അവർക്കുണ്ടാകും. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. വർഷങ്ങളായി മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ച ഒരു മാന്യൻ പറയുന്നത് കേട്ടപ്പോൾ പ്രവാസി മലയാളികൾക്ക് പുച്ഛമാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപം സമൂഹത്തിലെ മുന്തിയനം മലയാളിയെ നോക്കി തിരിഞ്ഞു പിടിച്ചാണ് ചടങ്ങ് നടത്തുന്നതെന്നാണ്. ഇയാളുടെ അസുഖത്തിനൊരു കുറവുമില്ലേ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ മറിച്ചിട്ട് പകരം മുഖ്യമന്ത്രിയാകുമ്പോൾ ഇടാൻ തയ്പ്പിച്ചു വെച്ച കുപ്പായം അറ്റു തുടങ്ങി. പിന്നീട് 2016 മുഖ്യമന്ത്രിയാകാൻ പെട്ട പാട് കുറച്ചൊന്നുമല്ല. എല്ലാവരുടെയും സഹായത്താൽ അത് നടന്നില്ല. 2021 ഉറപ്പിച്ചതായിരുന്നു. മാണി ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് അതും വെടിതീർന്നു. എന്നാൽ ഉള്ളത് തട്ടിക്കൂട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പറവൂരിൽ നിന്ന് ഒരുത്തൻ കട്ടപ്പാരയുമായി വന്നു. അതും തട്ടിക്കൊണ്ടുപോയി. ഇനി എങ്ങനെയെങ്കിലും പിടിച്ചു കയറണം. അതിന് പിണറായിയേ ഉള്ളൂ ശരണം. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കൊക്കെ ഇട്ട് തന്നാലേ അതിൽ പിടിച്ച് കയറാൻ സാധിക്കൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകകേരള സഭയുടെ രൂപത്തിൽ ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന തോന്നലുണ്ടായത്. രണ്ട് വാക്ക് പറയാമെന്ന് കരുതിയാൽ കുറേ സോഷ്യൽ മീഡിയക്കാരുണ്ട്, അവർ തീർത്ത് കോണം കൊടുക്കും. ഒരിക്കൽ താൻ ഇരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന മുഖ്യമന്ത്രി കസേരയിൽ ആണൊരുത്തൻ ഉറപ്പിച്ചിരുന്ന് ഭരിക്കുന്നത് കാണുമ്പോൾ ചങ്കിലുണ്ടാകുന്ന വിഷമം ചില്ലറയല്ല. എന്താ ചെയ്യുക? ഭ്രാന്തിക്ക് ഗർഭം ഉണ്ടാകുമ്പോഴത്തെ പോലെ തേരാപാര പിറുപിറുത്തുകൊണ്ട് നടക്കാം. അത്രമാത്രം.